ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുപ്രകാരം കേരളത്തിലെ തൊഴിലാളികൾക്ക് 22 രൂപ വർദ്ധിച്ചു. ഇതോടെ തൊഴിലുറപ്പിന്റെ ദിവസക്കൂലി 333 രൂപയായി ഉയരും. നിലവിൽ 311 രൂപയാണ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് കൂലി. പുതുക്കിയ വേതന വർധനവ് April 1 മുതൽ പ്രാബല്യത്തിൽ വരും. 2022 മാർച്ചിലാണ് അവസാനമായി കൂലി വർദ്ധിപ്പിച്ചത്. 291 നിന്ന് 20 രൂപ കൂട്ടി 311 അന്ന് ഉയർത്തിയത്. 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിൻ്റെ Section 6 Subsection 1 പ്രകാരം കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ് പുതുക്കിയ കൂലി നിരക്കുകൾ വിജ്ഞാപനം ചെയ്തത്. രണ്ടാമത്തെ അറിയിപ്പ്, ഹോൾമാർക്ക് യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന HUID ഗുണമേന്മ മുദ്രയില്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ 1 മുതൽ വിൽക്കാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ കടയടച്ചുള്ള സമരം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് ജ്വല്ലറി ഉടമകളുടെ വിവിധ സംഘടനകൾ. എന്നാൽ ഉത്തരവ് തിരുത്തുന്നത് സംബന്ധിച്ചോ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കുന്നത് സംബന്ധിച്ചോ യാതൊരു അറിയിപ്പും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വർണ്ണ വ്യാപാര മേഖലയിലെ സമ്പൂർണ്ണമായി ഡിജിറ്റലാക്കുവാനുള്ള നിർണായക ചുവടുവയ്പ്പാണ് HUID ഗുണമേന്മ മുദ്ര എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ രാജ്യത്ത് വിൽപ്പന നടക്കുന്ന ഓരോ സ്വർണ്ണാഭരണങ്ങളും അക്കൗണ്ടിൽ പെടും. ഇതിലൂടെ കച്ചവടക്കാരുടെ പക്കലുള്ള കണക്കിൽപ്പെടാത്ത പഴയ സ്വർണം പോലും ഭാവിയിൽ അക്കൗണ്ടിൽ പെടുത്താനിടയാക്കും. യഥാർത്ഥത്തിൽ ആർക്ക HUID ആഭരണങ്ങളിൽ നിർബന്ധമാക്കുന്ന തീരുമാനം 2021 ജൂലൈയിലാണ് കേന്ദ്രം നടപ്പിലാക്കി തുടങ്ങിയത്. ഘട്ടംഘട്ടമായി പദ്ധതി നടപ്പിലാക്കുവാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ജ്വല്ലറികൾക്കൊക്കെ നൽകുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിലാണ് HUID ഇല്ലാത്ത ആഭരണങ്ങളുടെ വിൽപ്പന 2023 April 1 മുതൽ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടും കേന്ദ്രം സ്വീകരിക്കുന്നത്. പുതിയ നയം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ആളുകൾക്കിടയിൽ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിർബന്ധിത HUID നടപ്പാക്കുവാനുള്ള തീരുമാനം സ്വർണം ഉപയോഗിക്കുന്നവരെയോ വാങ്ങുന്നവരെയോ ഒരു തരത്തിലും നേരിട്ട് ബാധിക്കുകയില്ല. അതായത് എത്ര പഴയ സ്വർണം കൈവശമുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സ്വർണ്ണ വിൽപ്പനക്കാരെ മാത്രം ലക്ഷ്യമിട്ടാണ് HUID നടപ്പിലാക്കുന്നത്. HUID വന്നാൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിനും തടസ്സമുണ്ടാകില്ല. ഇവയ്ക്ക് ക്യാരറ്റ് മൂല്യം അനുസരിച്ചുള്ള വിലയായിരിക്കും ലഭിക്കുക. മൂന്നാമത്തെ അറിയിപ്പ്, 2022 December 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾ 1 മുതൽ June 30 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശം വന്നിരിക്കുകയാണ്. സർക്കാരിൽ നിന്നും നിലവിൽ 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി കൈവിരലുകൾ, കണ്ണുകൾ എന്നിവയുടെ ബയോമെട്രിക് സ്കാനിങ്ങിലൂടെ ആധാറിലുള്ള കൈവിരലടയാളം പോലുള്ള ബയോമെട്രിക് രേഖകളുമായി താരതമ്യം ചെയ്യുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ്. ആധാർ കാർഡാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ പ്രധാനമായും വേണ്ട രേഖ. പെൻഷൻ ID കാർഡുണ്ടെങ്കിൽ നല്ലതാണ്. അക്ഷയ സെന്ററിലെ ബയോമെട്രിക് പരാജയപ്പെടുകയാണെങ്കിൽ പകരം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാകും. 1 മുതൽ June 30 വരെയുള്ള സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് July മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുക. June 30 തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് അതിനുശേഷം എല്ലാ മാസവും 1 മുതൽ 20 വരെ മസ്റ്ററിംഗ് നടത്താം. അവർക്ക് ജൂൺ മാസം വരെയുള്ള പെൻഷന് അർഹതയുണ്ടായിരിക്കും. എന്നാൽ മസ്റ്റർ ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ ലഭിക്കില്ല. മസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് മസ്റ്ററിംഗിന് കാലാവധിക്ക് ശേഷമുള്ള പെൻഷൻ തുക ലഭിക്കുക. യഥാസമയം മസ്റ്റർ ചെയ്യാത്തതിനാൽ കുടിശ്ശിക വരുന്ന പെൻഷൻ തുക അതിനായി പണം അനുവദിക്കുമ്പോൾ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കണം. അങ്ങനെയുള്ളവർക്ക് അക്ഷയ കേന്ദ്രത്തിന്റെ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതാണ്. ആധാർ ഇല്ലാതെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട 85 വയസ്സ് കഴിഞ്ഞവർ, 80% ശാരീരിക വൈകല്യമുള്ളവർ, സ്ഥിരമായി രോഗശയ്യയിലുള്ളവർ, ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ, ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലോ ക്ഷേമനിധി ബോർഡുകളിലോ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നതിന് 30 രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിനായി 50 രൂപയും ഗുണഭോക്താവ് അക്ഷയ കേന്ദ്രത്തിന് ഫീസായി നൽകണം. എല്ലാവരും June 30 തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.